മലപ്പുറം പാണ്ടിക്കാട് കൊളപ്പറമ്പ് പോലീസ് ക്യാമ്പിലെ 6 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ക്യാമ്പിലെ 100 പേർക്ക് പനി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 6 പേരിൽ H1N1 സ്ഥിരീകരിച്ചത്. ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മണിപ്പാലിലേക്കാണ് സാമ്പിളുകൾ അയച്ചത്. ബാധിച്ചവർക്ക് ചികിത്സ നൽകുന്നുണ്ടെന്നും മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും DMO ഡോക്ടർ സക്കീന അറിയിച്ചു. 177 പേര് ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവരിൽ ഏകദേശം 100 പേർക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് നേരത്തെ തന്നെ പനി കണ്ടപ്പോൾ തന്നെ ചെയ്തിരുന്നു. പിന്നെ അതിൽ ഒരു കുറച്ച് പേരുടെ സാമ്പിള്, കുറച്ചുകൂടെ കൂടുതൽ സിംറ്റംസ് ഉള്ളവരുടെ സാമ്പിള് മണിപ്പാലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടിരുന്നു. ആ സാമ്പിളിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 6 പേർക്ക് H1N1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ വേണ്ട എല്ലാ ചികിത്സയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടി കെയറും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിലും മറ്റുള്ളിടത്തും ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു അലേർട്ട്, എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അതുപോലെ സർക്കാരിൻ്റെ ആശുപത്രികളിലും ഒക്കെ നമ്മൾ അലേർട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈ റിസ്ക് ആളുകളെന്ന് പറയുമ്പോൾ ഗർഭിണികളായിട്ടുള്ള ആളുകൾ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതുപോലെ ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, പിന്നെ 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതിലും അവർക്കണം ഫ്ലൂ ഹോസ്പിറ്റലിനൂർ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയിലെ സ്റ്റോക്ക് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഗർഭിണികൾക്ക് പനിയുണ്ടെങ്കിൽ എല്ലാ ആഴ്ചകളിലും നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മരുന്ന് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. മരുന്നിൻ്റെ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ഇല്ല, ഇപ്പോൾ എല്ലാം സ്റ്റോക്കുണ്ട്. എത്രമാത്രം ഇത് പറഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്? വായിലൂടെ പകരുന്ന ഒരു അസുഖമായതുകൊണ്ട് പനി പോലത്തെ പ്രശ്നങ്ങളുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജില്ലയിൽ ഇങ്ങനൊരു രോഗം സ്ഥിരീകരിച്ച അവസരത്തിൽ അവർ വീട്ടിൽ തന്നെ പൂർണ്ണമായിട്ടും വിശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. വായിലൂടെ പകരുന്ന ഡ്രോപ്ലെറ്റ്, അതുപോലെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെയാണ് ഇതിന് പകരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാവരും 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ വിശ്രമിക്കുക പൂർണ്ണമായിട്ടും, അതോടൊപ്പം തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും തുവാല കൊണ്ട് വായ പൊത്തുക, പരസ്യമായിട്ട് അവിടെ തുപ്പാതിരിക്കുക, ശരിയായിട്ടുള്ള ചികിത്സ എടുക്കുക. ഇപ്പോൾ ക്യാമ്പിലാണെങ്കിൽ അസുഖം സ്ഥിരീകരിച്ചതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ ഉണ്ടോ അസുഖം ബാധിച്ചവരൊക്കെ, അതോ അവർ ചികിത്സയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും മാറ്റം ചെയ്തിട്ടുണ്ടോ? ചികിത്സയ്ക്ക് അവർ ഐസൊലേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. കുറച്ച് പേര് റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ പോയവർ അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ്. പുറത്തു പോകരുതെന്നും എല്ലാ ദിവസവും ഫോൺ കോൾ വഴി അവരുടെ രോഗവിവരങ്ങൾ അറിയിക്കുകയും അന്വേഷിക്കുകയും അത് രേഖപ്പെടുത്താൻ പ്രത്യേക രജിസ്റ്ററും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ വീട്ടിൽ ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഈ മരുന്ന് നേരത്തെ തന്നെ രോഗപ്രതിരോധ മരുന്നായിട്ട് കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം ആളുകൾക്ക് അതിന് ചുറ്റുവട്ടത്തും ജില്ലയിലുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് പനി വന്നാൽ പെട്ടെന്ന് തന്നെ മരുന്ന് തുടങ്ങാൻ നിർദ്ദേശം. കൂടുതൽ പേർക്ക് ഇതിൻ്റെ ശ്രോം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ രോഗലക്ഷണങ്ങൾ നമ്മൾ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എല്ലാവരുടെ സാമ്പിളും അയക്കേണ്ട കാര്യമില്ല. ഒരു 10% ആളുകളെ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രോഗലക്ഷണം വെച്ചിട്ട് നമ്മൾ ആളുകളെ കാണുമ്പോൾ വേഗത്തിൽ തന്നെ ഈ മരുന്ന് തുടങ്ങുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ നിലയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്രമവും അതുപോലെ നന്നായി ധാരാളം വെള്ളം കുടിക്കുക, മറ്റുള്ളവരായിട്ട് സമ്പർക്കം ഒഴിവാക്കുക, വായുജന്യമായതുകൊണ്ട് ആ രീതിയിലുള്ള പിന്നെ എന്താ പറയുക, കോഫ് ഹൈജീനൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. ജില്ലയിൽ ഇതിനുള്ള സൗകര്യങ്ങളുണ്ടോ? ജില്ലയിൽ ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ മണിപ്പാലിലേക്കാണ് അയക്കുന്നത്. അപ്പം കേന്ദ്രങ്ങൾ, നമ്മുടെ മേജർ സ്ഥാപനങ്ങളിൽ സ്വാബ് എടുത്തിട്ട് അത് നമ്മുടെ DM ഓഫീസ് വഴി എല്ലാ ദിവസവും, ആവശ്യമെങ്കിൽ എല്ലാ ദിവസവും അയക്കുന്നുണ്ട്. ഇത് ക്യാമ്പിനുള്ളിലാണ് നടന്നതെന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ വിരളായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെയല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വന്നതുകൊണ്ട് ഈ ഇത് സാധാരണഗതിയിൽ പണ്ടൊക്കെ പൂർണ്ണമായിട്ടും വല്ലപ്പോഴും വന്നിരുന്ന അസുഖമാണെങ്കിൽ ഇതിപ്പോൾ എൻഡെമിക് എന്ന് പറയും. ഇവിടെ തന്നെയുള്ള ഒരസുഖമായി മാറിയതുകൊണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രത്യേകിച്ചും ഈ സ്ഥിതിയിൽ വന്നതുകൊണ്ടും വായുജന്യമായതുകൊണ്ടും എല്ലാ ഭാഗത്തും വരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും വരാൻ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് ഒരു അലേർട്ട് കൊടുക്കുക എന്നുള്ളതാണ്, ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കൂടുതൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരാൾ പോലും നമ്മൾ തടയാവുന്ന ഒരു മരണങ്ങളും ഉണ്ടാവരുത്. ഇതൊരു പേടിക്കേണ്ട അസുഖമല്ല, പൂർണ്ണമായിട്ടും ആദ്യം തന്നെ ചികിത്സ എടുത്താൽ മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതിന് സഹകരിക്കണം. പിന്നെ മറ്റെല്ലാ വേദികളിലും ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ ഡയറക്ടർ വഴി തന്നെ അവിടെയും കൂടെ സെർച്ച് ചെയ്യാൻ, കേസുകൾ ഇതേ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 branches, bound to generation since 1937. Seen at Silks and Sarees,
മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.